ഓഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഞാനൊരു അടിപൊളി ഒരു ആംപ്ലിഫയർ പരിചയപ്പെടുത്താനാണ്. അതായത് ഡെനക്സിന്റെ ഒരു ഏറ്റവും പുതിയൊരു ആംപ്ലിഫയറാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ഒരു ഹൈഫൈ സ്റ്റീരിയോ ആംപ്ലിഫയറാണ് പരിചയപ്പെടുത്തുന്നത്. നല്ല ബ്രാൻഡ് ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആംപ്ലിഫയർ, റിമോട്ടിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആംപ്ലിഫയർ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മുഴുവനായിട്ട് കാണുക. നല്ല പവർഫുൾ ആയിട്ടും നല്ല ഡിഫറെന്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ആംപ്ലിഫയർ. അപ്പൊ ഇതാണ് നമ്മളെ പറഞ്ഞ ഒരു അടിപൊളി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റീരിയോയുടെ റിമോട്ട് കിറ്റ് ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആംപ്ലിഫയർ ആണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് തന്നെ നമ്മൾ ഇതിന് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളി റിമോട്ട് കൊണ്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു 2.1 ആംപ്ലിഫയർ ആണ്. അതായത് ഒരു 300 വാട്ട്സ് സബിനും 250 എന്ന് പറയുന്ന രണ്ട് സ്റ്റീരിയോയും കൂടെ, അതായത് രണ്ട് ടവർ ബോക്സും ഒരു സബും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആംപ്ലിഫയർ. അത് പിന്നെ ഇതിന്റെ കൂടെ നമ്മളൊരു അടിപൊളിയായിട്ടൊരു വ്യൂ മീറ്ററും കൂടെ വെച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഈ രണ്ട് നോബുകൾ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ. ഒന്ന് നമുക്ക് ഇതിന്റെ സബ് വോളിയം കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അടുത്ത് നമുക്കിത് എൻകോഡർ ആണ്, അതായത് നമ്മുടെ സ്റ്റീരിയോ ഇൻപുട്ട് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ വോളിയം കൂട്ടാനൊക്കെ ഉള്ള ഒരു എൻകോഡർ ആണ്. ഇത് സ്പീഡ് ഡിസ്പ്ലേ ഉണ്ടാകും, അതിന് താഴെ ഒരു വ്യൂ മീറ്റർ ഉണ്ടാവും, പിന്നെ ഒരു മെയിൻ ഡിസ്പ്ലേ. ഇത്രയും മൂന്ന് ഡിസ്പ്ലേകളാണ് ഈ ഫ്രണ്ടിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച് ബാക്കിയുള്ളതെല്ലാം ബാക്ക് സൈഡിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ബാക്ക് സൈഡ് കൂടെ നോക്കാം. ബാക്ക് സൈഡ് നമ്മളൊരു അക്രിലിക്ക് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളെല്ലാം നമ്മുടെ ആംപ്ലിഫയറുകളെല്ലാം ഫ്രണ്ടും ബാക്കും അക്രിലിക്കും നല്ല ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇവിടെ ഓക്സ് ഇൻപുട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് ഓക്സ് ഇൻപുട്ടുകൾ നമുക്ക് ഇതിലേക്ക് കൊടുക്കാവുന്നതുള്ളൂ. സ്റ്റീരിയോ ഔട്ടാണ്, പിന്നെ ഒരു സബ്, ഓൺ ഓഫ് സ്വിച്ച്, ഫ്യൂസ്, എ സി കോഡ് വേറെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതൊന്ന് ടെസ്റ്റും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഉൾവശം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ്. ഇപ്പോൾ കൂടുതലും നമ്മൾ ആംപ്ലിഫയർ ചെയ്യുന്നതെല്ലാം ടൊറോയിഡ് ട്രാൻസ്ഫോമറിലാണ്. ടൊറോയിഡ് ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്താൽ എന്താ ഗുണം ചോദിച്ചാൽ, നല്ല ഒന്നാമത് തന്നെ നമുക്ക് വെയ്റ്റ്ലെസ് ആയിരിക്കും, പിന്നെ നമുക്ക് അങ്ങനെ ഡ്രോപ്പ് വരുന്നില്ല. അതായത് ഒരു 30-30 ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും അതിൻ്റെ വോൾട്ടേജ് നമുക്ക് കുറയുന്നതായിട്ട് ഒരിക്കലും തോന്നാറില്ല. നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് വരുമ്പോഴത്തേനും ഒരു 40 വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ലോഡ് ചെയ്യുന്ന സമയത്ത് 40 താഴത്തേക്ക് വരും, പക്ഷേ ടൊറോയിഡിൽ അങ്ങനെ വരുന്നില്ല. പക്ഷേ നല്ല രീതിയിൽ നല്ല വൈൻഡ് ചെയ്യുന്ന എടുത്തുനിന്ന് വേണം ടൊറോയിഡിൽ എടുക്കാൻ ഇപ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പല കളിപ്പീരുകളും പലതും സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 30-30 ഒരു 13 ആമ്പിയറിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്, മൂന്ന് ബോർഡിനും കൂടെ കൂടി. പിന്നെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി 4 കപ്പാസിറ്ററിൽ 10,000 UF നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിൻ ഇതിൻ്റെ സ്റ്റീരിയോ ബോർഡ് എന്ന് പറയുന്ന കുമാറിൻ്റെ ബോർഡാണ്. അതായത് ഒരു 4 ട്രാൻസിസ്റ്ററാണ് ഒരു ചാനലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 250 RMS ആണ് ഇത് ഒരേ ചാനലിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു 4 ohms നല്ല ഹെവി ആയിട്ട് തന്നെ 2 ടവർ നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കൂളിങ്ങിനായിട്ട് 2 സൈഡിൽ നമ്മൾ ഫാനെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സബും നമ്മൾ കുമാർ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് 300 RMS മേളിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുമാറിൻ്റെ 6 ട്രാൻസിസ്റ്റർ ഉള്ളത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല നമ്മളൊരു ഹെവി ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെ ഈ ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുമാറിൻ്റെ ബോർഡുകൾക്കൊന്നും വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അത് ഉപയോഗിക്കുന്നത്. പിന്നെ സബിന് വേണ്ടി നമ്മൾ ഡിടെക്കിൻ്റെ തന്നെ സബ് ഫ്രീക്വൻസിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സബ് ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അവരുടെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന്. പിന്നെ അടുത്ത് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റിമോട്ട് കിറ്റാണ്. അതായത് നമ്മൾ എക്സ്ബൂം എന്ന് പറയുന്നതിന് കമ്പനി പുറത്തിറക്കുന്ന ഒരു സ്റ്റീരിയോ റിമോട്ട് കിറ്റാണ്. നല്ലൊരു പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നോക്കുന്നത്. നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഒരു കമ്പനി സെറ്റ് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ബാസ് ട്രബിൾ മിഡും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സബിനുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉണ്ട്, വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ മൂന്ന് റിലേ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ആംപ്ലിഫയറിൽ വരുന്നത്. നല്ല അടിപൊളിയായിട്ടും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഹെവി ആയിട്ടും തന്നെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളിതൊന്ന് കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ ടെസ്റ്റിംഗ് ആയിട്ട് തന്നെ. പിന്നെ ഇതെല്ലാം നമുക്ക് റിമോട്ടിൽ തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു റിമോട്ടും കൂടി ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ഓരോന്നും നല്ല രീതിയിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാവുന്നതുള്ളൂ. ഇതാണ് നമ്മളെ പറഞ്ഞ റിമോട്ട് എന്ന് പറയുന്നത്. ചെറിയ റിമോട്ടാണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഈസി ആയിട്ട് കംപ്ലൈൻറ്റ് വന്നാലും ഇത് മേടിക്കാവുന്നതുള്ളൂ. ഇതിനകത്ത് ബാസ്, ട്രിബിൾ, മിഡ് വരെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മിഡ് ആവശ്യമുള്ളവർക്കൊക്കെയാണെങ്കിൽ കുറയ്ക്കാനും കൂട്ടാനൊക്കെ ആണെങ്കിലും ഇത് നല്ലതായിരിക്കും. പിന്നെ ഇതിൽ ബാസും ട്രിബിളും അതുപോലെ സബിൻ്റെ വോളിയം കൂട്ടാനും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് അടുത്ത ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ പോയാൽ മതിയാവും. www.denxaudio.com എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് ചെന്നാൽ ഡയറക്റ്റ് ആയിട്ട് അതിന് പർച്ചേസ് ചെയ്യാവുന്നതുള്ളൂ. ഒരു 15-20 ഡേയ്സിൽ നിങ്ങൾക്ക് എന്തായാലും ഡെലിവർ ആകും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്തിട്ട് കൂട്ടുകാർക്ക് എത്തിക്കാനൊക്കെ മറക്കരുത്. അപ്പം പുതിയ അടുത്തൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.